നമസ്കാരം എല്ലാവർക്കും ട്രാൻസ്ഫെയർ ന്യൂസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് ന്യൂസുകൾ പറയാനാണ്. ഒന്ന്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ ന്യൂസും മറ്റൊന്ന് നമ്മുടെ ഇന്ത്യൻ പ്രീ സീസൺ മത്സരങ്ങളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വേഗം വീഡിയോയിലേക്ക് കടക്കാം. സെപ്റ്റംബർ 5-ന് ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം ആ ഒരു മത്സരത്തിന്റെ ടെലികാസ്റ്റ് നമ്മുടെ ഷൈജുവാന്റെ കമന്ററിയോട് കൂടെ ഏഷ്യനെറ്റ് പ്ലസിൽ കാണാനായിട്ട് പറ്റുമെന്നുള്ള ന്യൂസ് ആണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രീ സീസൺ ടെലികാസ്റ്റ് ഇല്ല എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെ പ്രീ സീസൺ ടെലികാസ്റ്റ് മലയാളത്തിൽ ലഭിക്കുന്നത് എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത എല്ലാവർക്കും ലഭിക്കുന്നത്. അപ്പൊ സെപ്റ്റംബർ 5-ന് നമ്മുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുന്ന ദിവസങ്ങളാണ്. ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പിൽ എന്ന് പറയുന്ന സ്വപ്നം കാണാനുള്ള ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൽ മലയാളം കമന്ററിയോട് കൂടെ നമുക്ക് ആ കളി കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ന്യൂസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ട്രാൻസ്ഫർ ന്യൂസ്. മിസോറാമുകാരനായ മുൻ ഷിംലോൺ ലെജൻഡ് താരമായിട്ടുള്ള 21 വയസ്സുള്ള സാമുൽ ലാൽമുൻ പുയ എന്ന് പറയുന്ന ഈ ഒരു താരമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം തന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് തന്നെ ഷിംലോങ് ലജോങ്ങിന് വേണ്ടിയിട്ടാണ്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കരിയറും അതുപോലെ തന്നെ സീനിയർ കരിയറും കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം ഷിംലോങ് ലജോങ്ങിന് വേണ്ടി 4 വർഷത്തോളം അവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി ഇദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും വിംഗർ ആയിട്ടും ഒക്കെ കളിക്കുന്ന ഒരു താരം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫ്രീ കിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഫ്രീ കിക്ക് ടേക്കർ ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പരാതിയായിരുന്നു. എന്നാൽ ഈ ഒരു താരം വരുന്നതോടുകൂടെ ആ ഒരു സംഭവങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. അപ്പൊ ഒരു യങ് ഇന്ത്യൻ പ്ലെയറിനെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് ഒരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു താരം കൂടെയാണ്. ഇദ്ദേഹത്തിന്റെ കരിയർ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാനായിട്ട് പറ്റുന്നത്. ഷിംലോങ് ലജോങ്ങിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം മിനർവ പഞ്ചാബിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലേക്ക് പോയത്. മിനർവ പഞ്ചാബിൽ അദ്ദേഹം കളിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ലോൺ കാലാവധി തീർന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ ഷിംലോങ് ലജോങ് തിരിച്ചെടുത്തില്ല. പകരം ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് എടുക്കുന്നത്. ഒരു വലിയ കരിയർ ഒന്നും അദ്ദേഹത്തിന് ഇല്ല, എന്നാൽ കളിച്ച കരിയർ എല്ലാം മികച്ച എക്സ്പീരിയൻസോടും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് ഈ പറഞ്ഞ സാമുൽ ലാൽമുൻ പുയ എന്ന് പറഞ്ഞ ഈ ഒരു താരം. മോസ്റ്റ്ലി സെറ്റ് പീസ് ടേക്കിങ്ങിലും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിലും ചാൻസ് ലഭിക്കുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം. ഇതുവരെ സൈൻ ചെയ്ത ഇന്ത്യൻ താരങ്ങളിൽ ഒരു മികച്ച സൈനിങ് തന്നെയാണ് സാമുൽ ലാൽമുൻ പുയ എന്ന് പറഞ്ഞ ഈ ഒരു താരം. ഈ താരത്തിന്റെ മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ മറ്റേ ദിവസമായി മറ്റവരുമായി കണ്ടുപിടുന്നവരേക്കും. Bye.